ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മോംസ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വ്ളോഗാണ്. ഇതൊരു ഗാർഡനിങ് സ്പെഷ്യൽ വ്ളോഗാണ്. ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തെ കാര്യങ്ങൾ നോക്കാം. ഉമ്മച്ചി ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു പരിപാടിയിലാണ്. ഞാൻ രാവിലെ സ്കൂളിൽ പോയതിന് ശേഷമാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ആവശ്യമില്ലാത്ത ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉമ്മച്ചി ഉണ്ടാക്കിയതെന്ന് കാണാം. ആദ്യം നമുക്കിതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ച് കളയാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇതിൻ്റെ കട്ട് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം കത്തി കൊണ്ടൊരു ചെറുതായി മുറിച്ചിട്ട് പിന്നെ കത്രിക കൊണ്ട് മുറിച്ചാൽ നല്ല എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ മുറിക്കുകയാണ്. പെപ്സിഡിയോ സെവനപ്പിൻ്റെ ഒക്കെ വലിയ കുപ്പിയാണ് ഇതിനൊക്കെ എടുക്കേണ്ടത്. ഈ രീതിയിലാണ് ഇത് മുറിക്കേണ്ടത്. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. ഇനി ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുറിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ അതിനെ മുറിച്ചൊക്കെ ഒന്ന് പോകും. ഇനി നമുക്ക് ഈ ബോട്ടിലിന് ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പടക്കോല് നല്ലോണം ചൂടാക്കിയിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ മൂടിയിലും ഒരു ഹോള് വേണം. ഇത് തൂക്കുമ്പോൾ കമ്പി കെട്ടാൻ വേണ്ടിയാണ്. ഇനി ഈ ബോട്ടിൽസൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യണം. ഞങ്ങൾ ഈ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്യുന്നത്. സാധാരണ പെയിൻറ് ഉപയോഗിച്ചാലും മതി. ഈ സ്പ്രേ പെയിൻറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പുറത്ത് വെച്ച് വേണം ചെയ്യാൻ. ഇതിന് നല്ല മണമായിരിക്കും. അപ്പോൾ എന്തായാലും പുറത്ത് വെച്ച് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. എല്ലോ പെയിൻ്റാണ് ഞങ്ങൾ അടിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉണങ്ങിക്കോട്ടെ. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഭയങ്കര ഈസി ആയ പുഡിങ് ആണ്. ഇത് കേക്ക് ഉണ്ടാക്കിയിട്ട് ബാലൻസുള്ള വിപ്പഡ് ക്രീമും ഓറിയോ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രയിലും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി ആദ്യം ഒരു ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. 3 കളർ വിപ്പഡ് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഇത് കളർഫുൾ ആണ്. സെക്കൻഡ് ലെയർ ഗ്രീനും വൈറ്റും വിപ്പഡ് ക്രീം കൊണ്ടാണ് ചെയ്യുന്നത്.
പരത്തിയിട്ട് വീണ്ടും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ഫോർത്ത് ലെയർ പിങ്കും വൈറ്റും വിപ്പ്ഡ് ക്രീം കൊണ്ട് ചെയ്യാം. ഇനി അടുത്ത ലെയർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ക്രീം കൊണ്ട് ഡെക്കറേറ്റും കൂടെ ചെയ്യാം. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആണ്. ഇതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കളർഫുൾ ആക്കുകയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പോട്ടൊക്കെ റെഡിയായി. പക്ഷെ പോട്ടിൽ വെക്കാൻ ചെടിയില്ല. ഇപ്പൊ ചെടി വാങ്ങാൻ വേണ്ടി ഞാൻ സ്കൂളിൽ ഇട്ട് വന്ന ഉടനെ ഞങ്ങള് ചെടി വാങ്ങാൻ പോവാണ്. ഉപ്പാന്റെ കൂടെയാണ് ഞാനും ഉമ്മച്ചും പോകുന്നത്. ആദ്യത്തെ വ്ലോഗിൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പൊ ഇതെന്റെ ഉമ്മാന്റെ വീടാണ്. അപ്പൊ ഉമ്മാന്റെ വീട്ടിലത്തെ ഉപ്പാന്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഉപ്പാന്റെ വീട് ടൗണില് നല്ല റോഡ് സൈഡിലൊക്കെയാണ്. പക്ഷെ ഇത് ശരിക്കൊരു ഗ്രാമമാണ്. ഇതാണ് എൻ്റെ ഉപ്പ. മലപ്പുറത്ത് പഴമള്ളൂർ ചെണ്ടക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഈ ഷീറ്റ് ഇട്ടതിന് അപ്പുറത്തുള്ളതാണ് ഇവിടുത്തെ പള്ളി. ഇനി കാണാൻ പോകുന്നതാണ് പഴമള്ളൂർ സിറ്റി. അഞ്ചാറ് ഷോപ്പ് മാത്രമുള്ള വലിയൊരു സിറ്റിയാണിത്. ഈ ഗേറ്റ് കാണുന്നത് ഇവിടുത്തെ LP സ്കൂളാണ്. പിന്നെ ഈ സ്ഥലമാണ് സമൂസയ്ക്ക് പേര് കേട്ട സമൂസപ്പടി എന്ന് പറഞ്ഞ സ്ഥലം. മലപ്പുറത്തുകാർ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ പോകുന്നത് കുറുവാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല, ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പൊ ചെടി വിൽക്കുന്ന സ്ഥലത്തെത്തി. ഇതൊരു വീടാണ്. ഇവിടെ തന്നെയാണ് ഒരു ചെടി ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഒക്കെ. നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാന്. ഇഷ്ടം പോലെ ചെടികളുണ്ട്. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷനായി ഏതാ വാങ്ങണ്ടേന്ന്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ വേറെ 2-3 കസ്റ്റമേഴ്സ് കൂടി ഉണ്ടായിരുന്നു. പറ്റിയ ചെടികളാണ് വേണ്ടത്. ഉമ്മച്ചി അവിടെ കിടന്ന് തപ്പായിരുന്നു. പക്ഷെ ഞാൻ അവിടെ മുഴുവൻ നടന്ന് കണ്ടു. ചെടികളൊക്കെ നോക്കാനും എടുത്തു തരാനൊക്കെ അവിടെ 3-4 ചേച്ചിമാരുണ്ട്.
ആദ്യം ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് പിന്നെ സെലക്ട് ചെയ്യാണ് ചെയ്തത്. വീടിന്റെ പുറകിലും ഒരുപാട് ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോയി നോക്കാൻ സമയമില്ലായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ചെടികളെ. ഇതിൽ നാലെണ്ണം മണി പ്ലാന്റ് ആണ്, മറ്റതിൻ്റെ പേരെന്താന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ അതിന് ഇട്ട് കൊടുക്കാനുള്ള ഒരു വളമ്മയുടെ പാക്കറ്റും വാങ്ങി. ചകിരിച്ചോറ് ചോദിച്ചപ്പോൾ കിട്ടിയില്ല. ഇതാണ് ഇതിൻ്റെ ഓണറ്. ഞങ്ങളുടെ ചെടിയൊക്കെ പാക്ക് ചെയ്ത് തരികയാണ്. ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാത്ത ചെടികളും അതിനകത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇയാളെ പറഞ്ഞപ്പോഴാണ് മാറ്റി വെച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. 190 രൂപയാണ് ആയത്. മണി പ്ലാന്റിന് 40 മറ്റേ പ്ലാന്റിന് 20 രൂപയാണ് ആയത്. ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ചെന്ന ഉടനെ ഞാൻ പുഡിങ് കഴിച്ചു. ഇത് കാണാൻ നല്ല കളർഫുള്ളായ പോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്ത ദിവസം ഉമ്മച്ചി വേറൊരു പണിയിലാണ്. ചകിരിച്ചോറ് കിട്ടാത്തതുകൊണ്ട് അതുണ്ടാക്കാനുള്ള ശ്രമമാണ്. യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഉമ്മച്ചി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഇനി അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ചകിരി എടുത്തിട്ട് പറ്റുന്ന അത്രയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇനി കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ചകിരിയുടെ ഉറപ്പുള്ള ഭാഗമൊന്നും പെടാതെ ശ്രദ്ധിക്കണം, അങ്ങനെ ആയാൽ മിക്സി കേടരു കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് ഇതിൻ്റെ നാരും ചോറും വേറെ വേറെ ആക്കിയെടുക്കാൻ സുഖമാണ്. പിന്നെ ഉമ്മമ്മ ഒന്ന് ചേറിയിട്ട് മുഴുവൻ നാരും കളഞ്ഞു തന്നു. അപ്പം നല്ല പെർഫെക്റ്റായ ചകിരിച്ചോറ് കിട്ടി. അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ നല്ലോണം പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇത് ചെടി നടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി ചെടി നടാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഓരോ പോട്ടിലേക്കും പ്രത്യേകം പ്രത്യേകം റെഡിയാക്കുകയാണ്. ആദ്യം കുറച്ച് മണ്ണ് എടുക്കണം. അതിലേക്ക് അതിൻ്റെ പകുതിയോളം ചകിരിച്ചോറ് ചേർക്കാം. പിന്നെ 3 ഭാഗം മണ്ണിന് 1 ഭാഗം വളമയും ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോട്ടിൽ നിറക്കാം. പകുതി ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം ചെടി വെച്ചു കൊടുക്കാം. കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം.
നടുന്നതിൻ്റെ മുമ്പ് ചെടിയുടെ ഇലകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ചെടികളും ഇതുപോലെ നട്ടു. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെങ്ങനെയാ ഹാങ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നീളത്തിലുള്ള ഒരു കെട്ടുകമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇതുപോലെ ഇതിൻ്റെ മറ്റേ ഭാഗം താഴെ നിന്ന് മുകളിലേക്ക് കോർക്കണം. ഇനി ഇത് ഹാങ് ചെയ്യാം. ഞങ്ങൾ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇത് ഒരു നേരം നനച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങളെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതുപോലത്തെ വ്ലോഗ്സും കുക്കിങ്ങും ക്രാഫ്റ്റ്സും ബേക്കിങ്ങും എല്ലാമായിട്ട് ഞങ്ങൾ ഇനിയും വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.